നമ്മുടെയൊക്കെ ജീവിതം എന്ന് പറഞ്ഞാൽ അതിനൊരു അന്തവും കുന്തവും ഇല്ലല്ലോ. മനുഷ്യന്മാരുടെ കഥയാകുമ്പോൾ അതിനൊരു തുടക്കം കൊടുക്കുമൊക്കെ വേണ്ടേ സാറേ? ഇന്ന് ഈ പരിപാടിയിൽ അതിഥിയായി വന്നിട്ടുള്ളത് നമ്മളെ ഏറെ ചിരിപ്പിക്കുകയും അതുപോലെ തന്നെ ചിന്തിപ്പിക്കുകയും ചെയ്ത ഒരു കലാകാരിയാണ്. ചെയ്ത കഥാപാത്രങ്ങൾ ഒക്കെ തന്നെയും നമ്മൾ പ്രേക്ഷകർ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു എന്നതിനുള്ള തെളിവാണ് ഇതുവരെയും കിട്ടിയ പുരസ്കാരങ്ങൾ. ചെയ്ത കഥാപാത്രത്തിനൊക്കെയും പുരസ്കാരം കിട്ടിയ, തൊട്ടതൊക്കെയും പൊന്നാക്കിയ ഒരു കലാകാരി. മലബാറിൻ്റെ അഭിമാനം നമ്മുടെ പ്രിയപ്പെട്ട സുരഭി ലക്ഷ്മി. നമസ്കാരം. നമസ്കാരം. പേരിൽ നിന്ന് തന്നെ തുടങ്ങാം നമുക്ക്. സുരഭി ലക്ഷ്മി, ഈ ലക്ഷ്മി ആരാണ്? അതെന്റെ അമ്മമ്മയാണ്. എന്റെ മുത്തശ്ശിയുടെ പേരാണ് ലക്ഷ്മി. ഓക്കെ. അപ്പോ ഇത് ഒരു ഗൃഹലക്ഷ്മി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാസികയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഫോട്ടോ ഇതുണ്ടാവും, എന്താ പറയാ, ഫോട്ടോയ്ക്ക് ഒരു മത്സരം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോ ചെറുപ്പം മുതല് അങ്ങനെ എന്തിലെങ്കിലും ഒരു ഒരു ഫോട്ടോ വരണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ വെറുതെ അയച്ച സമയത്ത് ഞാൻ എൻ്റെ കൂടെ ചേർത്ത്, ഞാനും എൻ്റെ അമ്മമ്മയാണ്, അമ്മയേക്കാൾ കുറച്ചും കൂടി ക്ലോസ് എൻ്റെ അമ്മമ്മയായിട്ടാണ്. അപ്പം ഞാൻ അമ്മമ്മയുടെ പേരും പിന്നെ ലക്ഷ്മി, ഗൃഹലക്ഷ്മിക്ക് ഒരു ലക്ഷ്മി ഉണ്ടല്ലോ, ആ രണ്ടും കൂടെ ചേർത്ത് ചെയ്തതാണ് സുരഭി ലക്ഷ്മി. അപ്പം ആ ഫോട്ടോ വന്നു. അപ്പം അതെനിക്കൊരു ഒരു ഭാഗ്യം പോലെ തോന്നി. ഈ അമ്മമ്മയാണ് വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ളത്. അതെ അതെ അതെ. അമ്മ ശരിക്കും അമ്മ അമ്മമ്മയും അമ്മമ്മ അമ്മയാവേണ്ടതായിരുന്നു ചിന്താഗതികളിലൊക്കെ കേട്ടോ. അപ്പൊ ഒരു സ്ലീവ്ലെസ് എന്തെങ്കിലും ഡ്രസ്സൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ അമ്മമ്മയ്ക്ക് അത് ഒരു വിഷയമുള്ള കാര്യമല്ല. അതിനെന്താ എല്ലാരും ഇത്ര വരെയുള്ള ഡ്രസ്സല്ലേ ഇടുന്നത്? അപ്പൊ പിന്നെ ഇപ്പോഴുള്ള കുട്ടികൾ എല്ലാരും വളരെ മോഡേൺ ആയിട്ടല്ലേ, അപ്പൊ നിന്നെ ഇട്ടാൽ എന്താ കുഴപ്പം ചോദിക്കുമോ. അമ്മ പക്ഷെ അയ്യോ അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അത് ചെയ്യണം, അങ്ങനെ നോക്കുന്ന ഒരാളാണ്. അപ്പൊ നേരെ എന്തോ ഉൾട്ടയായി പോയ പോലെ എനിക്ക് തോന്നും. എന്തായാലും നല്ല സ്വീറ്റ് അമ്മമ്മ. അമ്മമ്മയ്ക്ക് അമ്മ ഒരു മോളേ ഉള്ളൂ, അമ്മയ്ക്ക് ഞങ്ങൾ നാലു പേരുണ്ട് എല്ലായിടത്തും. അപ്പൊ ഈ എപ്പോഴായിരുന്നു ഇങ്ങനെ ഈ ഒരു കഴിവ് എന്തെങ്കിലും ഒരു കലാകാരി ആണെന്ന് തിരിച്ചറിഞ്ഞ ഒരു നിമിഷം എപ്പോഴാണ്? ഞാൻ അറിഞ്ഞതാണോ അതോ എന്നെ വീട്ടുകാർ തിരിച്ചറിഞ്ഞത്? അത് എന്റെ പപ്പയ്ക്ക് കുറച്ച് കലാപരമായിട്ടുള്ള ആസ്വാദനം ഉള്ള ഒരാളാണ്. അമ്മ രാധ, അമ്മ ചെറുപ്പം മുതലേ ഡാൻസ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. ഡാൻസ് മോണോക്റ്റൊക്കെ ചെയ്യുന്നതാണ്. പക്ഷെ 9-ാം ക്ലാസ് 10-ാം ക്ലാസ് ആയപ്പോ കല്യാണം, 9-ലേക്ക് ജയിച്ചപ്പോൾ കല്യാണം കഴിഞ്ഞ് പോയി. അപ്പം അത് മുരടിച്ചു പോയി. പിന്നെ എൻ്റെ ബ്രദറ് നാടകമൊക്കെ ചെയ്യും, എൻ്റെ 2-ാമത്തെ ചേച്ചി ചെയ്യും. അപ്പോൾ ഞാനും അതൊക്കെ കണ്ടിട്ടൊക്കെയാണ് വരുന്നത്. അപ്പം ഞങ്ങളുടെ നാട്ടിൽ ഓരോ വർഷവും ഒരു സർക്കസുകാർ വരും വേനൽക്കാലത്ത്. അന്ന് എന്താണ് അതിന് പറയാനറിയില്ല, കുറച്ചൊരു നമ്മുടെ ഈ കസ്തൂരി, എൻ്റെ ആ സിനിമയിലൊക്കെ വരുന്ന പോലുള്ള ഒരു സ്റ്റേജൊക്കെ കെട്ടിയിട്ട് അപ്പോൾ 10 രൂപ കൊടുത്ത് കഴിഞ്ഞാൽ അവരൊരു പാട്ട് അഭിനയിച്ച് കാണിക്കും, ആണുങ്ങൾ പെണ്ണുങ്ങളൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ. അപ്പം അങ്ങനെ ഒരു ഇതിൽ ഓഡിയൻസിൽ നിന്നും ഒരു കൊച്ചുകുട്ടിയെ ഞങ്ങൾ ക്ഷണിക്കുകയാണ് ഞങ്ങളുടെ ഈ ഒരു പാട്ടിൽ അഭിനയിക്കാൻ വേണ്ടി. കുഞ്ഞല്ലേ പിഞ്ച് കുഞ്ഞല്ലേ ഈ കുഞ്ഞിക്കണ്ണിലിരുട്ടല്ലേ എന്ന ഗാനത്തിൽ ഓഡിയൻസിൽ നിന്ന് ആർക്ക് വേണമെങ്കിലും വരാം എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് മുന്നത്തെ വർഷമൊക്കെ വരുന്ന സമയത്ത് എൻ്റെ പപ്പ ചേച്ചീനെയായിരുന്നു നിർത്താറ്. അപ്പോൾ ഇവർക്കൊക്കെ ഓരോ ദിവസം ഓരോ വീട്ടിൽ നിന്നൊക്കെ ആയിരിക്കും ഭക്ഷണമൊക്കെ ഉണ്ടാവുക. അപ്പോൾ അതൊക്കെ നമ്മളെ വീട്ടിൽ നിന്ന് ഇപ്പോൾ നമ്മുടെ വീട്ടിൽ അമ്മമാരുടെ പഴയ സാരി ഒക്കെ കൊടുക്കും അവർക്ക് പെർഫോം ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ആ വർഷം എന്നെ ആണ് സ്റ്റേജിൽ നിർത്തിയത്. അപ്പോൾ ഞാൻ ഭയങ്കര മനോഹരമായിട്ട് അഭിനയിച്ചു എന്നാണ് വെപ്പ്. അതെന്ന് എൻ്റെ അച്ഛൻ പറഞ്ഞു തന്നിട്ടുള്ളൊരു ഒരു ഇതുണ്ട്. അപ്പം കണ്ണ് ഇല്ലാന്ന് വിശ്വസിച്ചിട്ട് വിചാരിച്ചിട്ട് ഇങ്ങനെ ചെയ്തോളാൻ പറഞ്ഞു. ആ വിശ്വാസം അതാണ് ഒരു 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 ആക്ടിങ്ങിൻ്റെ ഫസ്റ്റ് ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് വിശ്വസിക്കുക എന്നുള്ളതാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ റിയൽ ലൈഫ് അല്ലല്ലോ നമ്മൾ പ്ലേ ചെയ്യുന്നത്. ഞാൻ ഇന്ന ആളാണെന്നുള്ള പൂർണ്ണ 100% നമ്മളുടെ ആ ഒരു വിശ്വാസമാണ് നമ്മളൊരു ആ ക്യാരക്ടറിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ അങ്ങനെ അത് അന്ന് തന്നിട്ടുള്ള ആ ഒരു പാഠം ഇപ്പോഴും, അത് ചെറിയ പ്രായത്തിലാണ് കേട്ടോ. അന്ന് എനിക്ക് ഒരു പാക്കറ്റ് കടലയും ഒരു നമ്മളെ വത്തക്ക അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ തണ്ണിമത്തൻ, അതാണ് എനിക്ക് കിട്ടിയ ആദ്യത്തെ സമ്മാനം. അപ്പൊ ശശിയേട്ടൻ പറയുകയും ചെയ്തു അവള് വലിയ കലാകാരിയാവും എന്നുള്ളൊരു അനുഗ്രഹം. ആ അനുഗ്രഹം ആയിരിക്കാം. ഓക്കെ. പിന്നീട് അങ്ങോട്ട് നമ്മൾ സ്കൂൾ യുവജനോത്സവങ്ങളിലും അങ്ങനെ കിട്ടുന്ന എല്ലാ പ്രോഗ്രാമുകളും അറ്റൻഡ് ചെയ്യുക, അതുപോലെ തന്നെ നമ്മളുടെ ക്ലബ്ബുകളുണ്ടല്ലോ, നമ്മളെ നാട്ടുമ്പുറം ആയതുകൊണ്ട് നിറയെ ക്ലബ്ബുകളുള്ള സ്ഥലങ്ങളാണല്ലോ,
അപ്പോൾ പല പല ക്ലബ്ബുകളിലും പ്രോഗ്രാം അവതരിപ്പിക്കുക, അതൊക്കെ നമ്മൾ അന്ന് എൻ്റെ നാട്ടിൽ നരിക്കുനിയിൽ മൂന്ന് തരം നൃത്തരൂപങ്ങളാണുള്ളത്, സിംഗിൾ ഡാൻസ്, ഗ്രൂപ്പ് ഡാൻസ്, ബ്രേക്ക് ഡാൻസ്. ഭരതനാട്യവും മോഹിനിയാട്ടവും ഒക്കെ കുറച്ച് ടൗണിലേക്ക്, കോഴിക്കോട് ടൗണിലേക്ക് വന്ന് പഠിക്കുകയൊക്കെ വേണ്ടേ. അപ്പം അത്രയുള്ള ഇതൊന്നും പിന്നെ നമ്മളൊന്നും അങ്ങനെ ഒരു ഡാൻസറോ അല്ലെങ്കിൽ ഭാവിയിൽ വലിയ കലാകാരന്മാരായിട്ട് പാരമ്പര്യമുള്ള ആരും നമ്മളെ നാട്ടിലും ഇല്ല. അപ്പം അതുകൊണ്ട് അത്രയൊന്നും എത്തുന്നൊന്നും ആരും വിചാരിക്കുന്നുമില്ല. അപ്പം ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്താണ് മുക്കാല മുക്കാബില എന്നുള്ള ഡാൻസൊക്കെ ഞാൻ പ്രഭുദേവേനെ കാണുന്നതിന് മുമ്പേ ചെയ്തതാണ്. അപ്പൊ അതുപോലെ പോയിട്ട് അവിടെ ദിനേഷ് ടാക്കീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടാക്കീസ് ഉണ്ട്. അപ്പൊ ഞാൻ എന്റെ കൂട്ടുകാരി മോളിന്റെ വീട്ടിലേക്ക് പോവുകയാണെന്നും പറഞ്ഞിട്ട് 3 മണിന്റെ 5 മണിന്റെ സിനിമ ഇല്ലേ, അപ്പൊ അത് പോയിട്ട് കാണാൻ ഒറ്റയ്ക്ക് പോയി കാണും. അങ്ങനത്തെ പോക്കിരി ഒക്കെ കുറച്ച് ഭയങ്കര പോക്കിരിയായിരുന്നു. അതിലൊരു സംശയമില്ല. പിന്നീട് ഇപ്പൊ ഇതൊക്കെ ഡാൻസ് ഐറ്റംസ് ആണല്ലോ, പറഞ്ഞെന്ന ഒരു സെന്റൻസും കൂടെ മനസ്സിലുണ്ട്. അഭിനയത്തിലേക്ക് വന്നത് അത് ഞാൻ കാലടി ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിൽ BA ഭരതനാട്യത്തിന് ജോയിൻ ചെയ്യാൻ പോയി. അപ്പോൾ അതുവരെ കലാമണ്ഡലത്തിലേ ഉള്ളൂ ഇതൊക്കെ പഠിപ്പിക്കുന്നതാണെന്ന് വിചാരിച്ചിരുന്നത്. പിന്നെ കാലടിയിലുള്ളത് പിന്നെ ഒരു പത്രത്തിൽ നിന്ന് കണ്ടു പോയതാണ്. അപ്പോൾ അവിടെ ചെന്നപ്പം അവിടെ ഓപ്ഷൻ തിയേറ്റർ ഉണ്ട്. ഇതെന്താണ് തിയേറ്റർ ഓപ്പറേഷൻ തിയേറ്റർ, സിനിമ തിയേറ്റർ, ഈ രണ്ട് തിയേറ്ററാണ് എൻ്റെ മുന്നിലുള്ള രണ്ട് തിയേറ്റർ. നമ്മൾ നാടകത്തിന് പ്ലേനോ തിയേറ്റർ പെർഫോം അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത്, പ്ലസ് ടു വരെ ഞാൻ എനിക്കറിയില്ല. ഡ്രാമ കൂടിപ്പോയാൽ അത്രേ വരുള്ളൂ. അങ്ങനെ എൻ്റെ ചേച്ചി പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, ഭരതനാട്യം എന്തായാലും നിനക്ക് ഓപ്ഷൻ പഠിക്കാനുണ്ട്, മ്യൂസിക് എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടൂല. അപ്പം നീ എന്ത് വന്നാലും ശരി, തിയേറ്റർ അങ്ങ് ടിക്കറ്റ് എടുത്ത് കൊടുക്കുക, പുതിയൊരു സാധനമല്ലേ പഠിക്കാലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വെറുതെ ടിക്കറ്റ് ഇട്ടപ്പോഴാണ് കൂടിയാട്ടം, ഷേക്സ്പിയർ, ബ്രത്ത്, അത് ഇത് എന്നൊക്കെ പറഞ്ഞ് കുറേ നാടകങ്ങളെ കുറിച്ച് ഒരു പുതിയൊരു ഒരു ഞാൻ പകച്ചുപോയി എൻ്റെ ബാല്യം എന്ന് പറഞ്ഞ പോലെ ഞാനിങ്ങനെ നിന്നത്. എന്താണ് ഐറ്റംസ് എന്നുള്ളത് നമുക്കറിയില്ല. അങ്ങനെ പിന്നെ ഓപ്ഷൻ അത് പഠിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ കൂടെ തന്നെ അമൃത TV ബെസ്റ്റ് ആക്ടർ റിയാലിറ്റി ഷോ വന്ന് ഞാൻ അതിൽ പോയി പങ്കെടുത്തപ്പം അപ്പം എനിക്ക് മനസ്സിലായി, ഭരതനാട്യം ചെയ്യുമ്പം ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് നമുക്കൊരു ഇതൊക്കെയാണ് ഡാൻസ് കഴിയുമ്പോൾ ഒക്കെയാണ്, പക്ഷേ അഭിനയം ആണ് എനിക്ക് കുറച്ചും കൂടിയും വഴങ്ങുന്നത് എന്നുള്ളൊരു തോന്നൽ എൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവുകയും അങ്ങനെ ഒരു അഭിനയത്തിലേക്ക് ഫോക്കസ് ചെയ്യാം എന്നുള്ള രീതിയിൽ ഭരതനാട്യത്തിന് ഒന്നാം റാങ്ക് കിട്ടി പാസ്സായിട്ടുണ്ടെങ്കിൽ കൂടി ഞാൻ നേരെ MA തിയേറ്റർ എടുത്ത് തിയേറ്റർ എടുത്തു. അങ്ങനെ പിന്നെ അഭിനയം വളരെ സീരിയസ് ആയിട്ട് അത് പഠിക്കണം എന്ന് തന്നെ തോന്നി. അങ്ങനെ പഠിച്ചതാണ്. ഇപ്പൊ ഈ നാടകം ചെയ്തിട്ടുണ്ടല്ലോ, അപ്പൊ അതുപോലെ സിനിമയും, ഇപ്പൊ ഇത് തമ്മിൽ എന്താണ് ഒരു വ്യത്യാസം തോന്നുന്നതാണ്? അഭിനയിക്കാൻ ഒരു കുറച്ചും കൂടെ ഈസി സിനിമയായിട്ടാണോ? അങ്ങനല്ല എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാലേ. അഭിനയിക്കാൻ രണ്ടും രണ്ട് അല്ല, നമുക്ക് ഡയലോഗുകളൊക്കെ ഓർത്തിരിക്കണ്ടേ? ഇപ്പൊ നാടകം മറ്റതാകുമ്പോ നമുക്ക് കട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകൂടെ എടുക്കാം. അതിനേക്കാളും വലിയ പ്രയാസമാണ് ഈ കണ്ടിന്യൂറ്റി സിനിമയിൽ. നാടകത്തിൽ നമ്മളൊരു ഒരു 2 മാസം അല്ലെങ്കിൽ 1 മാസം ഒരു കഥാപാത്രത്തിൻ്റെ പിന്നാലെ പോയി 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 അതിൻ്റെ വളർച്ച എങ്ങനെ വന്ന് നമ്മളൊരു സ്റ്റേജിലെത്തി അത് പിന്നെ കർട്ടൻ ഇത് എന്താ പൊങ്ങിക്കഴിഞ്ഞ് പിന്നെ ആ ഒരു 2 മണിക്കൂർ പിന്നെ എന്ത് വന്നാലും റീടേക്ക് ഇല്ല. 1.5 മണിക്കൂർ ഇതിലേക്ക് ഒരു റീടേക്കും ഇല്ല. പക്ഷേ നമുക്ക് ആ കഥാപാത്രത്തിൻ്റെ കൂടെ യാത്ര ചെയ്യാനുള്ള ഒരു സാഹചര്യം നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ തരത്തിലും നമുക്ക് ആ ഒരു കോൺസെൻട്രേഷനും അറ്റൻഷനും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് നമ്മൾ അവിടെ എത്തുമ്പോഴത്തേക്കും നമുക്കൊരു അത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ക്ഷീണിച്ച് വേർത്ത് വല്ലാത്തൊരു സംതൃപ്തി കിട്ടും. പ്രധാന കഥാപാത്രമൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ചും സിനിമയ്ക്ക് നേരെ തിരിച്ചുള്ളൊരു ഇതാണ്. നമ്മളാ വായിച്ച് കഴിഞ്ഞ് പിന്നെ അവിടെ ചെല്ലുമ്പോൾ മരിച്ച് കഴിഞ്ഞതായിരിക്കും ആദ്യം എടുക്കുക, പിന്നെ മരിക്കാൻ പോണതായിരിക്കും, അല്ലെങ്കിൽ പിന്നെ അങ്ങനെയൊക്കെ പിന്നെയായിരിക്കും ജനിക്കുന്നത് എടുക്കുന്നത്. ഇത് അപ്പോൾ പല പല പോർഷൻസ് അവിടെ ഇവിടെയൊക്കെ ആയിട്ടും ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി നമ്മളുടെ മനസ്സിൻ്റെ അകത്ത് ആ ഒരു സാധനം വേണം, അത് തെറ്റിപ്പോവും പല സമയത്തും. പിന്നെ സിനിമ കുറച്ചും കൂടി ടെക്നിക്കലി ഉള്ളതാണ്. തീരെ അഭിനയിക്കാൻ അറിയാത്ത ആൾക്കാരെയും വെച്ചും നമുക്ക് സിനിമ എടുക്കാൻ പറ്റും. ഒരു അത് ടെക്നിക്കൽ പരിപാടികളിലും പിന്നെ ഇതൊക്കെ നമ്മൾ വേറെ നടിമാരെയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് അഭിനയിപ്പിക്കുകയൊക്കെ ചെയ്ത് പലതരത്തിലും അതിന് കുറേ സാധ്യതകൾ സിനിമ എടുത്തു കഴിഞ്ഞാൽ വരെ ഉണ്ട്, ഡബ്ബൊക്കെ ചെയ്തിട്ടൊക്കെ ഉണ്ട്. പക്ഷേ എന്നാൽ കൂടി ആക്ടറിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റിയും പിന്നെ വീണ്ടും അത് ഡബ്ബിങ്ങിന് പോകുന്ന സമയത്ത് അത് വീണ്ടും റീപ്രൊഡ്യൂസ് ചെയ്യുന്ന അതൊക്കെ രണ്ടും അങ്ങനെ നോക്കുമ്പോൾ അങ്ങനെ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ഈക്വലി പലതരത്തിലാണ് അതിൻ്റെ ഇത്. മറ്റടുത്ത് ഡയലോഗ് ഒരു കഷ്ണം പോയി കഴിഞ്ഞാൽ തീർന്ന്.
ഒരു ഒരു പ്രോപ്പർട്ടി എടുക്കാൻ മറന്നാ തീർന്നു. അത് ഒരിക്കലും ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇഫിജീനിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നാടകം നടക്കുകയാണ്. അപ്പൊ അതില് എന്റെ കൂടെയുള്ള ജിത്തു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പയ്യൻ വന്നിട്ട് ചോദിക്കണം, അഗമംനൻ ചക്രവർത്തി ഇവിടെ ഉണ്ടോ പ്രഭു? അത് നേരെ ട്രാൻസ്ലേഷൻ ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പോ ഞാൻ ഉണ്ട് പ്രഭു, പറയൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ, പിന്നെ ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വാഗ്വാദങ്ങളും അദ്ദേഹം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപുറം ഉത്തരം പറയുന്നതും ഒക്കെയാണ് സംഭവം. ഇവൻ എന്തോ ഈ അഗമംനൻ ചക്രവർത്തി എന്നുള്ളത് ഭയങ്കര, ഇവന് നാക്കില് റിഹേഴ്സൽ ടൈമിലേ ഇങ്ങനെ ഉടക്കുന്നുണ്ട്. അപ്പൊ ഇവന്റെ ഫ്രണ്ട്സ് പെൺകുട്ടികളെല്ലാവരും വന്നിരുന്ന് നാടകം കാണുന്നുണ്ടല്ലോ. ഇവൻ ഇത് തെറ്റരുതേ, ഇത് തെറ്റരുതേ എന്നുള്ളതായിരുന്നു ഇവന്റെ മൈൻഡ് മുഴുവൻ. അപ്പൊ വന്ന് സ്റ്റേജിൽ കയറി വന്ന് ചോദിച്ചു, അഗമംനൻ ചക്രവർത്തി ഇവിടെ ഉണ്ടോ പ്രഭു എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഉണ്ട് പ്രഭു, പറയൂ എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞ ശേഷം പിന്നെ ഇവൻ ബ്ലാങ്ക് ആയിപ്പോയി. അടുത്ത ക്വസ്റ്റ്യൻ ഇത് തന്നെ മനസ്സിൽ വിചാരിച്ചിട്ട് പിന്നെ അങ്ങോട്ട് കുറച്ചു നേരം അങ്ങനെ നിന്ന്, എങ്കിൽ ഞാനൊന്നും പറയുന്നില്ല പോയി. അല്ല, എന്നാലും അത് അങ്ങനെ പറഞ്ഞു പോയല്ലോ. ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ് സ്റ്റേജിൽ ഇവൻ, കാരണം ഒരു 20 മിനിറ്റ് ഞങ്ങൾ തമ്മിലുള്ള വാഗ്വാദങ്ങളാ. കട്ടിടാൻ പറയണോ, ഞാനും പോണോ, സീനോ എന്താ, ഒന്നും ഒന്നും എനിക്ക് ആ ഒരു ടൈമിൽ കിട്ടുന്നില്ല. അപ്പൊ ഞാൻ മെല്ലെ മ്യൂസിക്കിൻ്റെ അവിടേക്ക് നോക്കിയപ്പോൾ ഞങ്ങൾ തമ്മിൽ ആ ഒരു കണക്ഷനെ, അവനെടുത്ത് വയലിനൊക്കെ മ്യൂസിക്കിൻ്റെ പയ്യൻ ഇങ്ങനെ ഇത് വായിക്കാൻ തുടങ്ങി. അപ്പം ഞാൻ പതുക്കെ ഇങ്ങനെ നടന്ന് മെല്ലെ മുകളിലോട്ട് ഇങ്ങനെ നോക്കി, അപ്പം ലൈറ്റ് ചെയ്യുന്ന അവൻ പതുക്കെ, അതെല്ലാവരുടെ ആ ഒരു മൈൻഡിൻ്റെ കോർഡിനേഷൻ ആണോ, അവൻ അവിടെ സ്പോട്ടിട്ട്, ഒരു പക്ഷേ ആക്ലസ് വന്നത് എന്നോട് ഇങ്ങനെ ചോദിക്കാനായിരിക്കുമോ എന്ന് പറഞ്ഞ അവൻ്റെ ചോദ്യവും അതിനുള്ള എൻ്റെ മറുപടി ഉത്തരങ്ങളും കൂടെ മിക്സ് ചെയ്ത് ഞാൻ തന്നെ അവൻ്റെ ചോദ്യമായി സ്വയം ചോദിച്ചൊരു മോണോലോഗ് പോലെ പിടിച്ചു. അവൻ അപ്പൊ സ്റ്റേജിന്റെ വേക്കിൽ ദൈവമേ എല്ലാം അവക്ക് കിട്ടണേ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചിരിക്കുകയാണ്. അപ്പൊ അത് വേറെ രീതിയിൽ വന്നു. പക്ഷെ അത് കാണികൾക്ക് അങ്ങനെ മനസ്സിലായി, അവർക്ക് മനസ്സിലായില്ല. ഞാൻ പിന്നീട് അവനെ പോയിട്ട് അപ്പൊ അങ്ങനെയൊക്കെ വരും. അത് അത് വേറെ റിസ്ക് ആണ്. എന്തായാലും ഈ ഒരു സമയത്ത് ഞാൻ പ്രേക്ഷകരോട് പറയാണ്, ഇപ്പം ചെയ്ത സിനിമകളിലൊക്കെ സുരഭി ഉണ്ടെങ്കിൽ നമുക്കത് അറിഞ്ഞിരിക്കും. കാരണം സുരഭി ചെയ്യുന്ന കഥാപാത്രങ്ങളൊക്കെ നമ്മളെ വിട്ടു പോവില്ല. സാധാരണ ഇപ്പം ഇപ്പൊ എന്ന് നിന്റെ മൊയ്തീനിലെ മണിയമ്മ അങ്ങനത്തെ ക്യാരക്ടേഴ്സൊക്കെ നമുക്ക് ബാക്കി ഒരുപാട് കഥാപാത്രങ്ങളെ പോലെ തന്നെ ഒരു അത്രയ പ്രാധാന്യമുള്ളൂ. പക്ഷേ എങ്കിൽ കൂടിയും സുരഭി ചെയ്തത് അവിടെ സുരഭിയുടെ ഒരു ഒരു സ്റ്റാമ്പ് പതിപ്പിച്ചു പോകുന്ന കഥാപാത്രങ്ങളാണ് എല്ലാം ചെയ്യുന്നത്. ഇപ്പോൾ ഈ അവാർഡ് കിട്ടിയ മിന്നാമിനിങ് ആവട്ടെ, അതുപോലെ ഇപ്പോൾ ക്രിട്ടിക്സ് അവാർഡ് കിട്ടിയ ജ്വാലാമുഖി, ഇതിലൊക്കെ തന്നെ ഇപ്പോൾ പല പല ഇൻ്റർവ്യൂസിലും ഞാൻ കേട്ടിട്ടുണ്ട്, ഒരുപാട് ഇതിനു വേണ്ടിയിട്ട് എഫേർട്ട് എടുത്ത് കഥാപാത്രങ്ങളെ അത്രയും സ്വായത്തമാക്കിയിട്ടാണ് സുരഭി അത് ചെയ്യാറുള്ളത് എന്നുള്ളത് അല്ലേ? ആ, അങ്ങനെയുള്ള ക്യാരക്ടറുകൾക്ക് അങ്ങനെ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഹോംവർക്ക് ചെയ്യേണ്ടി വരും. ചില ക്യാരക്ടേഴ്സ് ഡയറക്ടർമാർക്ക് അവർക്ക് ചിലപ്പോൾ പ്രധാന നായകനും നായികയും അതിൽ വേറെ അങ്ങനെയൊക്കെ, കാരണം ഞാനൊന്നും അന്ന് ഒന്ന് പറയാൻ പോലും ഒരു അർഹതയുള്ള ഒരു ആക്ടറൊന്നും അല്ല. തിയേറ്റർ പഠിക്കുന്നുണ്ട് ഇതൊക്കെ ഉണ്ടെങ്കിൽ സിനിമയിൽ നമ്മളൊന്നും അല്ലല്ലോ. അപ്പോൾ ആ നിലയ്ക്ക് നമുക്കൊരു സംശയം പോലും അവരുടെ അടുത്ത് ചോദിക്കുമ്പോൾ എന്നുള്ള ഒരു ഇവളാരെ ഇതൊക്കെ ഇതിൻ്റെ ക്യാരക്ടർ സാർ ഇതിന് മുന്നേ എങ്ങനെയാണോ അങ്ങനെയൊന്ന് നമുക്ക് പോയി ചോദിക്കുമ്പം ചില സാർമാർ വളരെ ക്ലിയറായിട്ട് പറഞ്ഞു തരും, ചിലവർക്ക് അത് ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പം അങ്ങനെയും എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നിങ്ങൾ ഈ പറയുന്ന സാധനം ഞാൻ പറയുന്ന പോലെ അങ്ങ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുള്ള ആളുകളും ഉണ്ട്. അപ്പം നമ്മൾ പിന്നെ ഒന്നും ഇല്ല, ഓക്കെ സാർ എന്ന് പറഞ്ഞിട്ട് ഇതാക്കും. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം അന്ന് രാവിലെ ചെല്ലുമ്പോഴായിരിക്കും ഇതേപോലെ ഒരു പേപ്പറിൽ ഡയലോഗ് കിട്ടുന്നത്. ഈ കഥാപാത്രം ആരാണെന്നോ എന്താണെന്നോ പേര് പോലും ഇല്ലാത്ത ക്യാരക്ടേഴ്സാണ് ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരാക്ടർ എന്നുള്ള നിലയ്ക്ക് അപ്പം ഞാൻ വിചാരിക്കും ഞാൻ തന്നെ അവിടെ കുറച്ച് നേരമൊക്കെ കിട്ടുമ്പോൾ അത് നോക്കി ഇന്നതാണെന്ന് വെച്ചാൽ ഞാൻ തന്നെ എൻ്റെ ഞാൻ ആ സിനിമയിൽ ചിലപ്പോൾ ഒരു 10 സെക്കൻഡോ 30 സെക്കൻഡോ 2 മിനിറ്റോ വരുന്ന ക്യാരക്ടറായിരിക്കും. പക്ഷേ എനിക്കൊരു ജീവിതം ഉണ്ടല്ലോ, ഒരു 35 വയസ്സുകാരി അല്ലെങ്കിൽ ഒരു 28 വയസ്സുകാരി അപ്പം അങ്ങോട്ട് പൊട്ടി മുളക്കിയല്ലോ ചെയ്യുന്നത്. അപ്പം അവരുടെ ലൈഫ് എന്താണെന്ന് ആ തന്നിരിക്കുന്ന പേപ്പറിൽ എനിക്ക് കിട്ടുന്ന ചില ചില സംഭവങ്ങൾ ഉണ്ടാവുമല്ലോ,
അപ്പോൾ എന്താ പറയുക, ഒരു ചെറിയ മാലയും പിന്നെ പൊട്ടും ഇതും വേഷം എന്നൊക്കെ പറയുമ്പോൾ തന്നെ അവരുടെ സാമ്പത്തികമായിട്ടുള്ള ഒരു അവസ്ഥ കിട്ടി. പിന്നെ ഇവർ വന്ന് പറയുന്ന എന്തെങ്കിലും ഡയലോഗിൽ നിന്ന് കിട്ടുന്ന ചില ചില സൂചനകൾ വെച്ചുകൊണ്ട് ഞാൻ എൻ്റെ സ്വന്തമായിട്ട് ഞാൻ ഒരു സിനിമയ്ക്കുള്ള കഥയൊക്കെ എൻ്റെ മനസ്സിലുണ്ടാക്കി അഭിനയിക്കും. അപ്പം എനിക്കും സംതൃപ്തിയായി. ഞാൻ അതുകൊണ്ടായിരിക്കണം ഞങ്ങൾ പ്രേക്ഷകർക്കും അവിടെ ഒരു സുരഭിയുടെ ഒരു ഒരു കയ്യൊപ്പ് എല്ലാ ഒരു കഥാപാത്രത്തിലും എല്ലാത്തിനും. പക്ഷേ എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ, അതുകൊണ്ട് ഇപ്പം മേരാനാം ഷാജിയൊക്കെ കാണുമ്പോൾ നമുക്ക് ശരിക്കും ആ സുരഭി ത്രൂ ഔട്ട് കാണുമ്പോൾ തന്നെ അറിയാം എന്താ വെച്ചാൽ എന്തോ ഒരു സംഭവം മുഴുവനായിട്ടുള്ള ഒരു ഒരു ഫീലാണ് നമുക്ക് ആ ഒരു കാണുമ്പോൾ ഫീൽ ചെയ്യുന്നത്. ഈ പറഞ്ഞ പോലെ അപ്പം കിട്ടിയിട്ടുള്ളതാണ്. അപ്പം അതിന് മുമ്പ് എനിക്ക് എന്താ ഏതാണെന്നൊന്നും അറിയില്ല. ലൊക്കേഷനിൽ ചെല്ലുമ്പോൾ കിട്ടുന്നതാണ് അതൊക്കെ. നേരത്തെ നമുക്ക് സ്ക്രിപ്റ്റ് തരുമോ അല്ലെങ്കിൽ അതിന് തയ്യാറെടുക്കുമോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വിശദമായിട്ടുള്ളൊരു അങ്ങനെ വളരെ കുറച്ചാണ് പലപ്പോഴും കിട്ടാറ്. അങ്ങനെയൊക്കെ ഒരു രാവിലെ വന്ന് ചെയ്യുന്ന ക്യാരക്ടേഴ്സിൽ നിന്നും മിന്നാമിനിങ്ങിനേക്കുള്ള ഒരു ദൂരം എങ്ങനെയായിരുന്നു? അത് മീഡിയ വണ്ണിലെ MIT മൂസ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ആ സമയത്ത് ഇങ്ങനൊരു ഒരാൾ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ട്, അപ്പം നിങ്ങൾ അതൊന്ന് വായിച്ചു നോക്കൂ. അപ്പം തന്നെ എൻ്റെ മനസ്സിലിട്ട് പൊട്ടി, വായിച്ചു നോക്കും ഒരു സ്ക്രിപ്റ്റ്. ആദ്യമായിട്ട് ഞാൻ സിനിമയിൽ അഭിനയിച്ചിട്ട് എനിക്കൊരാൾ സ്ക്രിപ്റ്റ് തന്ന് വായിച്ചു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചെയ്യൂ എന്നുള്ള ഒരു ഇതിൽ എൻ്റെ അടുത്ത് ഒരു കോൾ ചെയ്യുന്നത്. അപ്പം അത് അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്ററായിട്ടുള്ള മനോജ് റാംസിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ചേട്ടനാണ് ട്രിവാൻഡ്രത്ത് നിന്ന്. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി, ഞങ്ങൾ അയക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ അത് അയച്ചു. അയച്ചു കഴിഞ്ഞ് അത് വായിച്ചപ്പം എനിക്ക് അങ്ങനെ സിനിമയുടെ സ്ക്രിപ്റ്റ് അങ്ങനെ വായിച്ച് പരിചയമില്ലല്ലോ. അപ്പോൾ അവരുടെ ലെഫ്റ്റൊക്കെ ലെഫ്റ്റ് കൂടുതലുണ്ട്, ലെഫ്റ്റും റൈറ്റും ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ലെഫ്റ്റ് ആ വിശദീകരണങ്ങളൊക്കെ കൂടുതലുണ്ട്. അപ്പോൾ അതിങ്ങനെ വായിച്ചിട്ട് പിന്നെ ഒരു പേജിൽ മൂന്നോ നാലോ ഡയലോഗൊക്കെ ഉണ്ടാവുള്ളൂ, ഇതിന് ഇങ്ങോട്ട് തീരുന്നില്ലല്ലോ ഇതൊരു ഇതുപോലെ തോന്നി. അപ്പം ഞാൻ എൻ്റെ സുഹൃത്തുക്കളുടെ അടുത്ത് ചോദിച്ചു, ഇത് എടാ ഇത് ഇങ്ങനെ എന്താ ഇപ്പോൾ ചെയ്യാത്, ലാഗ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഇല്ലടി ഇതൊക്കെ തന്നെ രണ്ട് കാക്ക അവിടെ കൂകുന്നു, കൊക്ക് ഇവിടെ ഇത് ചെയ്യുന്നു, പുഴ ഒഴുകുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഒഴുകുന്നു എന്നൊക്കെ ഉള്ളത് അത് പുഴ അതിൻ്റെ ടൈമിൽ ഒഴുകിക്കോളും, നമുക്ക് വേണ്ട ഷോട്ടേ എടുക്കുകയുള്ളൂ. അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഈ സംഭവങ്ങൾ തീരും എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞാൻ ആ സ്ക്രിപ്റ്റ് ഏറ്റെടുക്കുന്നത്. അങ്ങനെ അതിൻ്റെ തലേന്ന് രാത്രി അവർ വന്നിട്ട് അതിൻ്റെ ഡയറക്ടർ അനിലേട്ടൻ, ഇപ്പോഴും ഞാൻ ഓർക്കുന്ന അനിലേട്ടൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ കോഴിക്കോടാണല്ലോ, അപ്പം നമ്മളെല്ലാവരും സംസാരിക്കുമ്പോൾ ഇപ്പം ഞാൻ കോഴിക്കോട് പ്രാദേശിക ആ ഒരു സംസാര രീതി എൻ്റെ സാധാരണ സംസാരിക്കുന്ന സമയത്ത് അതുണ്ടാവും. അപ്പോൾ എന്നോട് വന്നിട്ട് പറഞ്ഞു, അത് നിങ്ങളെ കോഴിക്കോടൊന്നും ഇതിൽ പറ്റില്ല, ഇത് വേറെ സാധാരണത്തെ ഈ സ്ക്രിപ്റ്റിലുള്ള പോലെ സംസാരിച്ചാൽ മതി എന്നാണ് വിചാരിക്കുന്നത് എന്ന് പറഞ്ഞു. ഞാൻ ആ ശരി ഞാൻ ചെയ്യാം, അത് ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ പറഞ്ഞു, ആ ശരി ഞാൻ അങ്ങനെയല്ല ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് രാത്രി ഇരുന്ന് ഞാൻ ഒന്നും കൂടെ അത് വീണ്ടും ഒന്നും കൂടെ വായിച്ചു, നാളെ ചെയ്യാൻ പോവല്ലേ, ഒന്നും കൂടെ വായിച്ചപ്പോൾ വീണ്ടും അതിലേക്ക് ഈ പറഞ്ഞ പോലെ ഇത് നോക്കിയപ്പം അവിടെ ഞാൻ ചോദിച്ചു, മറ്റ് ആക്ടേഴ്സൊക്കെ എല്ലാവരും തിരുവനന്തപുരത്തു നിന്നാണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ അവരുടെ എല്ലാവരുടെയും സംസാരത്തിൽ എന്തായാലും ഒരു തിരുവനന്തപുരം സ്ലാങ് ഉണ്ട്. പിന്നെ തിരുവനന്തപുരത്തുള്ള ലൊക്കേഷനുകളാണ് നമ്മളെല്ലാം ഇങ്ങനെ കാണിക്കുന്നത്, ബോർഡുകളും സംഭവങ്ങളും എല്ലാം തിരുവനന്തപുരത്തായിരിക്കും ഉള്ളതായിരിക്കുമല്ലോ. അപ്പോൾ അവർക്കൊരു ട്രിവാൻഡ്രം സംസാര രീതി. അപ്പോൾ ഞാൻ അത് പിടിച്ച് എന്നെ മാല പാർവതി ചേച്ചിയുടെ അടുത്തും അതുപോലെ തന്നെ ലൊക്കേഷനിൽ കൃഷ്ണൻ ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് എൻ്റെ കൂടെ കോ ആക്ടർ ഉണ്ടായിരുന്നു, ഞങ്ങളിരുന്ന് ഫ്രീ ടൈം കിട്ടുമ്പോൾ ഒക്കെ അത് മാറ്റി 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 ട്രിവാൻഡ്രം സ്റ്റൈലിലേക്ക്. പിന്നെ ഡബ് ചെയ്യുമ്പോഴും കൃഷ്ണൻ വന്നിരുന്നു. അപ്പോൾ കൃഷ്ണൻ ചേട്ടനും ഞാനും കൂടെ ഇരുന്ന് അതൊരു തിരുവനന്തപുരമാണോ എന്ന് ചോദിച്ചാൽ അതെ, അല്ലേ എന്ന് ചോദിച്ചാൽ അങ്ങനെ പക്ക അങ്ങ് പിടിക്കാൻ ശ്രമിച്ചിട്ടില്ല, അത് നമ്മൾ ആ രീതിക്കും അല്ല. എന്നാൽ ഇവർ തിരുവനന്തപുരംകാരിയാണ്, അവിടെ കുറേ കാലമായി താമസിക്കുന്ന ഒരു സ്ത്രീയാണ് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ ആ സ്ലാങ് പിടിച്ചിട്ടാണ് അത് ചെയ്തത്. അത് 12 ദിവസമായിരുന്നു അതിൻ്റെ ഷൂട്ട് ഉണ്ടായിരുന്നത്. നമ്മൾ അത് വിചാരിച്ചിട്ടൊന്നുമില്ല, ഒരു നാഷണൽ ലെവലിലോ അല്ലെങ്കിൽ സ്റ്റേറ്റ് അവാർഡിന് സ്പെഷ്യൽ ജൂറി മെൻഷൻ ആയിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ ഒരിക്കലും വിചാരിക്കില്ല നാഷണൽ അവാർഡ് ആ സിനിമയ്ക്ക് കിട്ടുന്നുണ്ട്. എന്നുവെച്ചാൽ ഇവിടെ നമുക്ക് അങ്ങനെ ഒരു ബെസ്റ്റ് ആക്ട്രസ് കിട്ടിയാൽ നമുക്ക് വിചാരിക്കാം ഓ ചിലപ്പോൾ അങ്ങനെ പോയിട്ടുണ്ടെന്ന്. ഇവിടെ സ്പെഷ്യൽ ജൂറി മെൻഷൻ കൂടെ ആയപ്പോൾ നമ്മൾ തീരെ അങ്ങനെയൊന്നും അങ്ങനെ വിചാരിക്കാനുള്ളൊരു അർഹതയുള്ള ഒരു ആക്ട്രസ്സും ആയിരുന്നില്ല. അപ്പോൾ അങ്ങനെ അത് പോയി. പിന്നെ ഞങ്ങൾ ഇവിടെ MIT മൂസ വൈൻഡപ്പായി, ചാനൽ അഗ്രിമെൻറ്റൊക്കെ കഴിഞ്ഞ് സലാലയിലേക്ക് രാവിലെ 5 മണിയുടെ ഫ്ലൈറ്റിന് പോകുന്നു, 10 മണിക്ക് അവിടെ എത്തുന്നു, ഇവിടുത്തെ 11:30-12 മണി ആയിട്ടുണ്ടാവും. അപ്പോഴാണ് അവർ വന്ന് പറയുന്നത് ഇങ്ങനെ ഇതിന് നാഷണൽ അവാർഡ് ഉണ്ട് എന്നുള്ളത്. അപ്പൊ ചെയ്ത ആദ്യമായിട്ട് ഹീറോയിനായിട്ട്, അതായത് ഒരു മുഴുനീള ചിത്രത്തിൽ, അല്ലാണ്ട് കുറച്ച് അങ്ങനെ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നീടാണോ ഈ ജ്വാലാമുഖി എന്നുള്ള? അതെനിക്ക് രണ്ടാമത് കിട്ടിയ അതേപോലെയുള്ള മുഴുനീള ക്യാരക്ടർ.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെലീന എന്ന് പറയുന്ന തൃക്കാക്കര എറണാകുളം തൃക്കാക്കരയിലുള്ള സെലീന എന്ന് പറയുന്ന ചേച്ചിയുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കഥയായിരുന്നു അത്. അതിനു വേണ്ടിയിട്ട് കുറച്ചധികം മിന്നാമിനിങ്ങിനേക്കാളും കുറച്ചും കൂടെ നല്ല എഫേർട്ട് എടുക്കേണ്ടി വന്നു ആ സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട്. സുരഭി ലക്ഷ്മിയുടെ വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല. നമുക്ക് വീണ്ടും സുരഭി ലക്ഷ്മിയുടെ പുതിയ ഇപ്പോൾ ഫിലിം ക്രിട്ടിക്സ് അവാർഡ് കരസ്ഥമാക്കിയ ജ്വാലാമുഖിയുടെ വിശേഷങ്ങളും ഒക്കെ തന്നെ നമുക്ക് അടുത്ത ആഴ്ച കേൾക്കാം. അതിനായി കാത്തിരിക്കുക.